സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഗീതയോൻ തനിക്ക് ദൈവസ്പർശനം ലഭിച്ച സ്ഥലത്തെ യാഹ്വേ ശാലോം എന്ന് പേരിട്ടു. കർത്താവ് എൻ്റെ സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ശാലോം സമാധാനമെന്നത് ഉപരിപ്ലവമായ ഒരു അനുഭവമല്ല. ക്ലേശം ഇല്ലാതിരിക്കലല്ല സമാധാനം. അത് നീതിയുടെയും നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും പരിണത ഫലമാണ്. ദൈവത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ അനുവർത്തിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനം കൈവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ആര് ഭരിച്ചാലും തങ്ങൾക്ക് അവരുമായി ചങ്ങാത്തത്തിലാകാൻ പ്രശ്നമില്ല എന്ന ചൈനയുടെ നിലപാട് എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. അവർക്ക് കച്ചവടച്ചാലുകൾ തുറന്നു കിടന്നാൽ മാത്രം മതി. ചൈന അവരുടെ മനോഗതം തുറന്നു പറഞ്ഞു എന്ന് മാത്രം. തക്ക സമയം പാർത്തിരിക്കുന്ന കഴുകന്മാർ ഇനിയും വായ തുറന്നിട്ടില്ലല്ലോ. ലോകം തരുന്ന സമാധാനം ഏത് അടിസ്ഥാനത്തിലാണെന്ന് ചിന്തിക്കാൻ ഒരു ഉദാഹരണം പകരുന്നുവെന്ന് മാത്രം. ഇന്ന് നാം തരതിരിഞ്ഞ് ഒരു രാജാവിനെ പരിചയപ്പെടും. അതോടൊപ്പം ലോകം എങ്ങനെയാണ് തൻ്റെ സാമ്രാജ്യങ്ങളെ നിർമ്മിക്കുന്നതും പാലിക്കുന്നതും എന്നും നാം ചിന്തിക്കും. അബിമെലെക്, ഒരു ഉപനാരിയിൽ നിന്ന് ഗിദയോന്റെ പുത്രനാണവൻ. ആ പേരിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ രാജാവാണ് എന്നാണ്. വിചിത്രമായി തോന്നാം. കാരണം ഗിദയോൻ താൻ രാജാവല്ല, തൻ്റെ പുത്രനും രാജാവാകില്ല, ദൈവമാണ് രാജാവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവനാണ്. പക്ഷേ വേദവ്യാഖ്യാതാക്കൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗിദയോൻ രാജാവിൻ്റെ സ്ഥാനം മാത്രമേ നിരസിച്ചുള്ളൂ. അവൻ ഒരു രാജാവിനെ പോലെ ധാർഷ്ട്യത്തോടും പെരുമയോടും തന്നെയാണ് നടന്നിരുന്നത് എന്നത്. അതുകൊണ്ടാണല്ലോ അവൻ്റെ പുത്രനായ അബിമലേക്കിന് അങ്ങനെയൊരു പേര് വരുന്നത് പോലും. ഗിദയോൻ പ്രതിഷ്ഠിച്ച ഒരു വസ്തു ജനത്തിൻ്റെ ഇടർച്ചയ്ക്ക് കാരണമായി. ക്രമേണ അവർ ദൈവത്തെ ഉപേക്ഷിച്ച് ബാൽദേവന്മാർക്കായി കോവിൽ പണിത് ആരാധിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാർ 8:33. ഗിദയോൻ്റെ ആ പ്രവൃത്തി അവൻ്റെ ഭവനത്തിന് ബെത്ത് ഒരു കെണിയായി തീർന്നു എന്ന് തിരുവചനം. ന്യായാധിപന്മാർ 8:27. ഇതേ വാക്കിൽ തന്നെയാണ് ഗിദയോൻ്റെ അന്ത്യനാളുകളെ തിരുവചനം കുറിക്കുന്നതും. ഗിദയോൻ തൻ്റെ ഭവനത്തിൽ ബെത്ത് പോയി താമസിച്ചു എന്ന് പറയുമ്പോൾ 8:29. അവൻ്റെ അന്ത്യദിനങ്ങൾ സമാധാനത്തിൻ്റെ ഭവനത്തിലല്ല, ഒരു കെണിയിലാണ് അവൻ പാർക്കാനിടയായത്. ഗിദയോന് അനേകം ഭാര്യമാരും അതിൽ 70 പുത്രന്മാരും അതുകൂടാതെ ഒരു ഉപനാരിയിൽ അബിമലേക്ക് എന്നൊരു പുത്രനുമുണ്ടായിരുന്നു. ഒരു രാജാവിന് അനുവദിക്കപ്പെട്ടതിനേക്കാളും നിയമാവർത്തനം 17:17 ഗിദയോൻ കടത്തിവെട്ടുന്നു. ആര് പറഞ്ഞു അവൻ രാജാവല്ലായിരുന്നുവെന്ന്? പുറമോടികളില്ലെന്നേയുള്ളൂ. അവൻ രാജകീയ സുഖങ്ങളിൽ തന്നെ ആഴ്ന്നു ജീവിച്ചവനാണ്. അതുകൊണ്ട് തന്നെയാണ് അബിമലേക്ക് എന്നൊരു വഷളനായ പുത്രൻ അവനിൽ നിന്ന് ഊറ്റം കൊണ്ട് വളർന്നു വരുന്നത്. അബിമലേക്ക് തൻ്റെ സഹോദരന്മാരെ ഒരു കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുന്നു. എന്നിട്ട് സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു. ന്യായാധിപന്മാർ 9. ദൈവത്തെ മാത്രമേ തങ്ങൾ സേവിക്കൂ എന്ന് ജനം ആണയിട്ട് പറഞ്ഞപ്പോൾ ജോഷുവ 24, അതിൻ്റെ ഓർമ്മയ്ക്കായി ജോഷുവ നാട്ടിയ ഒരു ഓർമ്മക്കല്ലുണ്ട് ഷെക്കെമിൽ. അതിൻ്റെ ചുവട്ടിലാണ് ദൈവനിഷേധിയായ അബിമലേക്കിനെ ജനം തങ്ങളുടെ രാജാവായി വാഴിക്കുന്നത്. ജനം മറന്നാലും ആ കല്ല് ഒന്നും മറക്കില്ല എന്ന് ജോഷുവ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കല്ല് ഒന്നും മറക്കില്ല. കല്ലുകൊണ്ട് സഹോദരന്മാരുടെ തല തകർത്ത അബിമലേക്കിൻ്റെ തല ഒരു സ്ത്രീ പിന്നീട് കല്ലിനാൽ അടിച്ചു തകർക്കും. ദൈവത്തിന് ക്ഷമിക്കാൻ മാത്രമല്ല സർജിക്കൽ സ്ട്രൈക്ക് നടത്താനും അറിയാം. തോന്നുന്നതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കള്ളക്കണ്ണീരൊഴുക്കുന്ന ജനത്തിൻ്റെ ആ ആവർത്തിച്ചുള്ള പ്രവർത്തനം, അതിനാൽ ദൈവം അവരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നില്ല. മാത്രമല്ല, ന്യായാധിപന്മാർ ദേശസംരക്ഷകരായിരിക്കെ അവർ ജനത്തിനെതിരെ തിരിയുകയും ചെയ്യുന്നു. ഈ രണ്ട് പതിവുകളും ആദ്യമായി തെറ്റുന്നത് ഗിദയോൻ്റെ ഈ കാലത്താണ്. നേരത്തെ പറഞ്ഞല്ലോ, സമാധാനം, ശാലോം എന്ന ദൈവികദാനം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നേടാവുന്നതല്ല. അത് ഹൃദയം പിളർക്കുന്ന അനുതാപ കണ്ണീരിൽ നിന്നാണ് ഉരുവാകേണ്ടത്. അബിമലേക്കിൻ്റെ അംഗക്കലയിൽ നിന്ന് രക്ഷപ്പെട്ട ഏറ്റവും ഇളയ സഹോദരൻ ജോതാം നടത്തുന്ന ഒരു പ്രഭാഷണമാണ് നാം ഇന്ന് കേൾക്കുന്നത്. ഒരു ഉപമയുമുണ്ട് അതിൻ്റെ ഗുണപാഠവും. മരങ്ങൾ രാജാവിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കഥയാണത്. മരങ്ങളെല്ലാം തങ്ങൾക്ക് ഒരു രാജാവിനെ തിരക്കി ചെല്ലുന്നു. അവർ സമീപിച്ച ഒലിവും അത്തിയും മുന്തിരിയും ആ ആവശ്യം നിരാകരിച്ചു. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഫലമണിയാനുള്ളതാണ്, ഭരിച്ചു നടന്നാൽ മതിയോ? അവസാനം അവർ ഒരു ഫലവും അണിയാത്ത ഒരു മുൾച്ചെടിയെ സമീപിച്ചു. മുൾച്ചെടി പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ, ഞാൻ തണലൊരുക്കാം,
അല്ലെങ്കിൽ എന്നിൽ നിന്ന് തീയിറങ്ങി ദേവദാരുക്കളെപ്പോലും എരിയിക്കും എന്ന്. മാലാഖമാർ ചുവടുവയ്ക്കാൻ ഭയക്കുന്നിടത്ത് വിഡ്ഢികൾ ഓടിക്കളിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഫൂൾസ് റഷ്യൻ വെർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. അതാണ് ഈ ഉപമയുടെ സാരോപദേശം. ഇസ്രായേലിൻ്റെ പിൽക്കാലത്തെ രാജാക്കന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യം കൂടിയാണിത്. രാജഭരണം കയ്യേൽക്കുന്നവർ പലപ്പോഴും അല്പന്മാരായി പോകുന്നതാണ് പതിവ്. വളരെ അപൂർവമായി ഒന്നോ രണ്ടോ നീതിമാന്മാരെ കാണാമെന്ന് മാത്രം. അതിലും വലിയ തമാശ തന്നിൽ നിന്ന് തീ തെറിക്കും എന്ന മുൾച്ചെടിയുടെ ഭീഷണിയാണ്. പരിസരത്തുകൂടി തീപ്പൊരി പോയാൽ പോലും എരിഞ്ഞടങ്ങാൻ തക്ക ഗുണമേ അതിനുള്ളൂ. അത് മറന്നുകൊണ്ടാണ് മുൾച്ചെടി തീ പാറിക്കാൻ നോക്കുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്. നാം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അധിപന്മാർ, അത് സമ്പത്തായാലും വ്യക്തികളായാലും, അവ എരിഞ്ഞടങ്ങുമ്പോൾ നമ്മെയും ആ തീയിൽ എരിയിക്കും. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നൊരു പ്രയോഗം ഈ ഭാഗത്ത് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. 9:15-16 19-20. തങ്ങൾ മുൾച്ചെടിയെ രാജാവായി തിരഞ്ഞെടുക്കുന്നത് ഉത്തമ ബോധ്യത്തോടെയാണോ? ഗിദെയോനിലൂടെ ദൈവം നൽകിയ നന്മകൾ മറന്ന് പ്രവർത്തിക്കുന്നത് ഉത്തമ ബോധ്യത്തോടെയാണോ? ഉത്തമമെന്ന് നാം കരുതുന്ന ബോധ്യങ്ങൾ ദൈവത്തിൻ്റെ ഉത്തമ ബോധ്യത്തിന് വിപരീതമാകുന്ന ദൃശ്യമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. 20:1-16. പല ജോലിക്കാർക്ക് ഒരേ കൂലി കൊടുക്കുന്ന ഉപമ. എൻ്റെ ഔദാര്യത്തെക്കുറിച്ച് നീ എന്തിന് നീരസം ഭാവിക്കുന്നുവെന്ന് നാഥൻ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഉത്തമ ബോധ്യങ്ങൾക്ക് നേരെ നീണ്ടുവരുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. തുടർച്ചയായി വരുന്ന ചില വിവരണങ്ങളുടെ ഇടയിലാണ് നാഥൻ ഈ പ്രബോധനം പകരുന്നത്. അത് മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. തങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടും എന്ന് ശിഷ്യന്മാർ ചോദിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയുമാണത്. നാഥൻ ഒരു വഴിത്തിരിവെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഈ ഉപമ പറയുന്നു. ലോകരാജ്യങ്ങളുടെ ഗതിയും ഗണിതവും സ്വർഗരാജ്യത്തിൽ തെറ്റുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കാതെ വയ്യ. ആരും ജോലിക്ക് വിളിക്കാത്ത തിരസ്കൃതരായ മനുഷ്യരെ നോക്കിയാണ് അവൻ വീണ്ടും വീണ്ടും കവലയിൽ വരുന്നത്. ഇൻവോളണ്ടറി മാർജിനൽസ്, പരക്കം പായുന്ന ലോകത്തിൻ്റെ പ്രവേഗത്തിൽ പിന്തള്ളപ്പെടുന്ന നിസ്വർ. അവർക്ക് അന്നത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന ഔദാര്യമാണ് യജമാനൻ ഇവിടെ ചെയ്യുന്നത്. അതല്ലാതെ അവരുടെ അധ്വാനം അവന് ആവശ്യമുണ്ടായിട്ടല്ല. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും എന്ന പ്രഖ്യാപനം ഇന്നലെ ശിഷ്യരുടെ അടുത്തും ഇന്ന് ഈ ഉപമയുടെ അന്ത്യത്തിലും നാഥൻ പറയുന്നത് ഒരുമിച്ച് വായിക്കണം. ശിഷ്യത്വം എന്നത് നാം ദൈവത്തിന് നൽകുന്ന ഔദാര്യമല്ല. ദൈവം ആരുടെയും കടക്കാരനുമല്ല. മറിച്ചാണ് കാര്യങ്ങൾ. ശിഷ്യനായിരിക്കുക എന്നത് ദൈവം നമ്മോട് ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം തന്നെയാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നന്മയെ അഗാത്തോസ് നീ ദുഷ്ടലാക്കൂടെ കാണുന്നുവോ? ഒഫ്താൽമോസ് തോപ്പോണേറോസ്. 20:15. അസൂയയും ദയാരാഹിത്യവും വിളമ്പുന്ന ദുഷ്ടനോട്ടം നാം അത് ദൈവത്തിന് നേരെ പായിക്കുകയാണ്. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ആ ധനികനായ യുവാവിനോടും കഴിഞ്ഞ ദിവസം നാഥൻ ഓർമ്മിപ്പിച്ചതേയുള്ളൂ. 19:17. ദൈവം മാത്രമാണ് നല്ലവൻ, അഗാത്തോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവനോളം നല്ലവരാകാൻ ക്ഷണിച്ചും കൊണ്ട്. ഇന്ന് സങ്കീർത്തനം 21. അത് ഉദ്ധിതൻ്റെ സങ്കീർത്തനമാണ്. രാജാവ് അങ്ങയുടെ ശക്തിയിൽ ആനന്ദം കൊള്ളുന്നു എന്ന് ആവർത്തിക്കുന്ന സങ്കീർത്തനം. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഈ സർവ്വലോക രാജാവ് ക്രിസ്തു തന്നെയാണ്. അവൻ്റെ സഹനമരണ ഉദ്ധാനത്തിലൂടെ അവൻ ദൈവത്തിന് ഈ ആനന്ദ കീർത്തനം ഇടതടവില്ലാതെ പാടുന്നു. ആ രാജ്യത്വത്തിലേക്കാണ് ഇന്നലെ അവൻ നമ്മെ ക്ഷണിച്ചതും. 19:28. അതല്ലാതെ മുൾച്ചെടികളുടെ വീമ്പിളക്കുന്ന പൊള്ളയായ രാജ്യത്വത്തിലേക്കല്ല. സങ്കീർത്തനം പറയുന്നു, രാജാവ് അങ്ങയോട് ജീവൻ ചോദിച്ചു, അങ്ങാകട്ടെ അത് അവന് അളവില്ലാത്ത വിധം നൽകി. ദൈവത്തോടത്തുള്ള ജീവൻ എന്നത് ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണവും ഐക്യവുമാണ്. അതല്ലാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല.